നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായിരിക്കുകയാണ് തിരുവനന്തപുരം. കേരള തലസ്ഥാനമായതുകൊണ്ടല്ല, സാക്ഷാൽ ശ്രീശാന്ത് മത്സരിക്കാൻ എത്തുന്നു എന്നതുകൊണ്ട്. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി പതിവുപോലെ മന്ത്രി വിഎസ് ശിവകുമാർ കുപ്പായവും തുന്നി സ്ഥാനാർത്ഥി പട്ടിക വരാനുള്ള കാത്തിരിപ്പിലാണ്. എൽഡിഎഫ് ആന്റണി രാജുവിനെയും മത്സരിപ്പിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒന്നാം സ്ഥാനത്തെത്തിയ തിരുവനന്തപുരം മണ്ഡലം ശ്രീശാന്തിനെ വെച്ച് പിടിക്കാം എന്നതാണ് അമിത്ഷായും കുമ്മനവും കണക്കുകൂട്ടുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അങ്ങ് ദില്ലിയിലായിരുന്നുവെങ്കിലും തിരുവനന്തപുരത്തെത്തി അമ്പലങ്ങളും പള്ളികളും കയറിയിറങ്ങി ശ്രീശാന്ത് ഗംഭീരമായി തന്നെ പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. ഐ പി എൽ കോഴക്കേസിന്റെ പഴയ കഥകളുമായി ശത്രുക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും വലിയ കാര്യമില്ല എന്നതാണ് ബി ജെ പിയുടെ നിലപാട്. എന്നാൽ ശ്രീശാന്തിന് രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തറിയാം എന്നുള്ള ചോദ്യം അങ്ങനെ അങ്ങ് അവഗണിക്കാനും കഴിയില്ല. ഗുരുകാരണവന്മാരായി ഒ രാജഗോപാലവും കുമ്മനവും തുടങ്ങി വി മുരളീധരം വരെ ഇരിക്കുമ്പോൾ ശ്രീശാന്തിന് എന്തു പേടിക്കാനാണ്? അണികളുടെ ആവേശ മുദ്രാവാക്യങ്ങൾ കേൾക്കവേ നല്ല ഉപദേശങ്ങളും നേതാക്കൾ ശ്രീശാന്തിന് കൊടുക്കുന്നുണ്ട്. നല്ലത്, പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇത് മാത്രം പോരാ, കുറച്ച് ഇന്ത്യാ ചരിത്രം, കുറച്ച് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം, സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇതൊക്കെ ഒന്ന് പഠിക്കണം. എവിടെയെങ്കിലും ചെന്ന് നാല് വർത്തമാനം പറയുമ്പോ മാറാൻ പാടില്ലല്ലോ. ഇനി സകല ചരിത്രവും പഠിച്ചു എന്ന് തന്നെ വയ്ക്കുക, എന്തുണ്ട് കാര്യം? മറ്റു ചില പ്രധാന കാര്യങ്ങൾ പഠിക്കാതെ പോകാമോ? പോത്തിന്റെയും പശുവിന്റെയും തുടങ്ങി ചില രാജ്യദ്രോഹി സിദ്ധാന്തങ്ങളും കൂടി നോക്കി വയ്ക്കണം. പഴയ രാജപ്രതാപത്തിലേക്ക് എത്തിച്ചേരുകയും കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കുകയും വേണം. അങ്ങനെ ശ്രീശാന്ത് ഒരു മഹാസംഭവമാകണം. കൈനീട്ടിയവർക്കെല്ലാം ഭിക്ഷ കൊടുത്ത് പാരമ്പര്യമുള്ള ഒരു താവഴി വന്ന് പിറന്നവരാണ് നീയും ഞാനുമല്ല. നമുക്കിന്ന് പണവും പ്രതാപവും തമ്പുരാനെന്ന സ്ഥാനപ്പേരും മാത്രമേ ഉള്ളൂ. അധികാരമല്ല, പണമല്ല, അധികാരമാണ് ദൈവം. അതിനുവേണ്ടി ആരുടെ കാലു പിടിക്കാനും ഞാൻ തയ്യാറാണ്. നീയും അതിന് തയ്യാറാവണം. അതെല്ലാം അവസാനിക്കണം. നമ്മുടെ പഴയ രാജത്വത്തെക്കാൾ വലുതാണടാ ഇന്നത്തെ മന്ത്രിസ്ഥാനം. രാജാവിന് ആശ്രിത വാത്സല്യം വേണമായിരുന്നു, മന്ത്രിക്കത് വേണ്ട, തന്ത്രം മതി. നമ്മുടെ കിരീടവും ചെങ്കോലും എന്തിന്? പ്രിവി പേഴ്സ് പോലും തട്ടിപ്പറിച്ച രാഷ്ട്രീയക്കാരോടും നമ്മ ബഹുമാനിക്കാത്ത പൊതുജനത്തിനോടും നീ പകരം ചോദിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. ഞാൻ പറഞ്ഞതെല്ലാം മഹേന്ദ്രന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. നാളെ പ്രചരണം തുടങ്ങുകയാണ്. പ്രചാരണം അപ്പോൾ തുടങ്ങുകയാണ്. തേങ്ങയുടച്ച് ഐശ്വര്യമായി തലസ്ഥാനവും അധികാരവും പിടിക്കാൻ. ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കുറച്ച് കുറച്ച് ചാവുന്നു. തേങ്ങയും തൊട്ടുമർപ്പിച്ചുള്ളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച നായിന്റെ മോന്റെ തലമുണ്ട പിളന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. പെർഫെക്റ്റ് സീം പൊസിഷൻ, കമിംഗ് ഔട്ട് ദ ഹാൻഡ്, നിപ്സ് ബാക്ക്, ക്ലിപ്സ് ദ ടോപ്പ് ഓഫ് സ്റ്റാമ്പ് ത്രൂ ദ ഗേറ്റ്.
When he bowls line in length and swings the ball, he's a fine bowler. Let the ball do the talking, young man, and you'll bowl like that. Adinadaramayoru hada yoga yatra. അണ്ടർ നയൻറ്റീൻ എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ഞാനൊരു കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ തന്നെ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ കസിൻസ് ഉണ്ട്, എനിക്ക് സ്വന്തം വീട് വരെയുണ്ട്. അപ്പം അതുമാത്രമല്ല, എന്താ പറയണ, എസ് ബി ടി ജോലി ഓൾമോസ്റ്റ് റെഡി ആയതാണ് എനിക്കിവിടെ. ഞാൻ എസ് ബി ടി വിട്ട് എം ആർ എഫ് പീസ് ഫൗണ്ടേഷനിലേക്ക് പോയതാണ്. വളരെ വിശ്വാസമുണ്ട്, ഇത്രയും ഗുരുക്കന്മാരുണ്ട് കൂടെ തന്നെ. അപ്പോൾ അതാണ് എൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായിട്ടും ഇവിടെ തന്നെ ക്യാപിറ്റലല്ലേ ബെറ്റർ. ശ്രീശാന്ത് ഇങ്ങനെ തരംഗം ഉയർത്തി മുന്നേറുമ്പോൾ അങ്കമാലിയിൽ വച്ച വെള്ളം വാങ്ങി വെക്കണോ എന്ന സങ്കടത്തിലാണ് ജോണി നെല്ലൂർ. അതൊരിടവേള കഴിഞ്ഞ് അല്ല, പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. അങ്കമാലിയുടെ കാര്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. കാരണം വേദന വേദന